നമസ്കാരം. നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഡോഡോ എന്ന് പറയുന്ന ഈ ഒരു പക്ഷിയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വെറുതെ അങ്ങോട്ട് വരയ്ക്കുകയാണോ അല്ല, ഇതിനെക്കുറിച്ച് കുറച്ച് നമുക്ക് അറിയാനും പറയാനും ഉണ്ട്. ആദ്യം നമ്മളിത് വരയ്ക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. നമുക്ക് നമ്മൾ സ്ഥിരം നമ്മുടെ ഒരു മെഥഡുണ്ടല്ലോ, അതാണ് ബ്ലോക്കിംഗ്, സ്കെച്ചിങ് ആൻഡ് ഫിനിഷിങ്. അപ്പം ഞാൻ ആദ്യം നോക്കുന്നത് ഈ നമ്മളെ പറയുന്ന വലിപ്പത്തിൽ ഇതിനെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഇതിനെ ഇതുകൊണ്ട് ഈ ശരീരത്തിൽ നമ്മളൊരു ഒരു ബോക്സാക്കി വരയ്ക്കുക. ഇതിങ്ങനെയാണല്ലോ നിൽക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ കാണാം. ഈ ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ, നിർബന്ധമില്ല. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ചിത്രം കാണുമ്പോഴത് ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവണം. അപ്പം ഇങ്ങനെയാണ് വന്നിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടത്. ഇവിടെ എൻ്റെ കാല് വരും, കാല് ഇതിൻ്റെ തല ഈ ഏരിയ വരും. ഞാൻ പരമാവധി വലിപ്പത്തിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലോക്കിംഗ് മെത്തേഡ് അല്ലേ. നമുക്ക് പതുക്കെ ഈ ബ്ലോക്കിങ്ങിലൂടെ ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. പരമാവധി വീണ്ടും ഒന്ന് ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്കെച്ചിങ് ആരംഭിക്കുകയും ചെയ്തല്ലേ. ഓക്കെ, ഞാനിങ്ങനെ പതുക്കെ ഓരോ വശവും കണ്ടിട്ട് ഇങ്ങനെ കണ്ടു നോക്കാം. അതുകൂടെ സൂം ചെയ്ത് നോക്കാം. ഇതൊരു നെറ്റിലുള്ള ഒരു ഇമേജാണ്, ആ ഫോട്ടോ എടുത്താൽ ഞാൻ കരയ്ക്കുന്നത്. എത്രമാത്രം ഇത് എനിക്കതിൻ്റെ ഫോസിലുകളിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ പക്ഷിയെ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ വളരെ അതൊക്കെ വരയ്ക്കുക. നമ്മളിതിനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളെ പക്ഷിയെക്കുറിച്ച് ഒന്ന് അറിയേണ്ടത് കൂടെ ഉണ്ടല്ലേ. എത്രയോ എത്രയോ കാലം മുമ്പ് നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിപ്പോയൊരു പക്ഷിയാണ്. ഇല്ലാതായിപ്പോയതാണോ എന്ന് ചോദിച്ചാലല്ല, ഇല്ലാതാക്കിയതാണ് നമ്മൾ അല്ലേ. അങ്ങനെ നമ്മുടെ പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്ത് കൂട്ടും, എന്നിട്ട് അതില്ലാതാകുമ്പോൾ അതിനെക്കുറിച്ച് കഥകൾ എഴുതും. ഒടുക്കം തൊങ്ങലും വെച്ച് നമ്മൾ അല്ലേ, ഞങ്ങൾ അതാണ് പ്രശ്നം. ഇതേ മനുഷ്യൻ തന്നെയാണ് ഇതിനു വേണ്ടി നോക്കുന്നതും, ഇതേ മനുഷ്യൻ തന്നെയാണ് ഇതിനുള്ള ഇല്ലായ്മ ചെയ്യുന്നത്. ശരിക്കും ഈ പക്ഷി എന്താ നമ്മളിങ്ങനെ ഇവിടെ വരെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്ക് ചെറുതാക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ട് ഈ വളമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു പയ്യെ വളച്ച് ഇങ്ങനെ എടുത്ത് നോക്കാം. ആ നമ്മളെന്താ പറഞ്ഞത്, ഈ പക്ഷിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നല്ല സൈസ് അതായത് 10-20 കിലോയോളം ഭാരവും ഏതാണ്ട് 1 മീറ്ററോളം ഉയരവും സൈസുള്ളൊരു വലിയ പക്ഷി, വെറും ഒരു പാവം പക്ഷി, അല്ലെങ്കിൽ ടക്കി കോഴിയെ പോലെ അല്ലെ താറാവിനെ പോലെ ചിരിക്കുന്ന ഒരു പാവം പക്ഷി. ഇത് എനിക്ക് തോന്നുമ്പോൾ 1600 ശേഷമേ ഇല്ലായിരുന്നു ഇത്. കാരണം 1500 ശേഷം 1500 കാലഘട്ടങ്ങളിൽ മൗറീഷ്യസ് ദ്വീപിൽ എത്തിയ പോർച്ചുഗീസുകാർ അവിടെ ഈ സാധുജീവിയെ കാണുകയും അവരുടെ കൂടെ ഉണ്ടാകുന്ന വേട്ടനായ്ക്കളും അവർ കൊണ്ടുപോയ വേട്ടനായ്ക്കൾക്ക് ഭക്ഷണമായി, അതിൽ മുട്ടയും പിന്നെ ഇതിനെ ഇറച്ചിക്കായിട്ട് അവർ നിർബാധം തിന്നു തീർത്തു. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇതിൻ്റെ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ വയറിൽ പരുവപ്പെട്ടു വരുന്ന ഒരു കായുണ്ട്, കാൽവേരിയ മേജർ എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ കായ. ഇത് തീർന്നതോടുകൂടി പയ്യെ എന്തുണ്ടായി, ആ മരവും ഇല്ലാതായി. അങ്ങനെ നമ്മൾ ഇല്ലാതാക്കിയത് ഒരു മരത്തിനെയും അതോടൊപ്പം ആ ഒരു പക്ഷിയൊക്കെ. ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് അറിയാത്ത നമ്മൾ എന്തിനെയൊക്കെ അല്ലേ ഇങ്ങനെ തിന്ന് തീർക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ഈ ഒരു ആർത്തിയാണ് എന്തും നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ കരുതുമ്പോഴാണ് നമ്മുടെ ലോകത്തിനെ നശിപ്പിക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ട്
പക്ഷേ മനുഷ്യന്റെ ഈ ക്രൂരതകൾ കൊണ്ട് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിപ്പോയ എന്തൊക്കെ നന്മകൾ ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ പക്ഷെ എന്താ, നമ്മൾ അന്നമാത്രം കഴിയണം, അതിനുവേണ്ടി എന്തും നമ്മൾ കാടടച്ച് പറയുന്നതല്ല. നമ്മളെപ്പോലെ വിഷമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാ ഒരു പരിചയം വിട്ട് ഒരു പ്രതിബദ്ധത സമൂഹത്തിനോടില്ലാതെ പോകുന്ന ആൾക്കാർ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ തലമുറ ഇനി വരുന്ന തലമുറയെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ്. ഇതിനോട് ചേർത്ത് പറയാൻ അടുത്തത് ആമ തവള നിയമം മൂലം നിരോധിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ തിന്നുവർക്കാണ്. അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം എത്രയാണെന്ന് അറിയാവോ? ഒരു ആമയും തവളയും ഒക്കെ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകും. അപ്പോ ഇത് നമുക്കാർക്കും മനസ്സിലാവില്ല. അറുമ്പ് തുടങ്ങിയ നടമാടുകയാണ്. എല്ലാ വീട്ടിലും ഏകദേശം ക്യാൻസറിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യം അമിതമായ വിഷപ്രയോഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അപ്പോ ഓക്കെ, ഞാനിത് പറഞ്ഞു പോകുമ്പോൾ ഇത് വരയ്ക്കുന്ന രീതികളെ കുറിച്ചുകൂടി പറയുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇടയ്ക്ക് വരയ്ക്കുന്ന രീതി പറയുന്നത് നമ്മൾ വളരെ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇത് എത്തിച്ചേരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇതാണ് ബ്ലോക്കിംഗ് വരായിട്ട് തല വരയ്ക്കുമ്പോഴും നിങ്ങൾ ആദ്യം നമ്മൾ ശരിക്കുന്ന ഒരു സ്നേഹത്തോടുകൂടി നമ്മൾ ഈ ഒരു ചിത്രത്തിനെ വളരെ നന്നായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യണം, എന്നിട്ടേ വരച്ചു തുടങ്ങാവുള്ളൂ. വളരെ പതുക്കെ മതി, നമ്മളെന്തിനെ തെറുതി കാണിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ തന്നെ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും ഒരു തെറുതി കാണിച്ച് വരയ്ക്കണ്ട, നമുക്ക് ഒരുപാട് സമയമെടുത്ത് വരയ്ക്കണം, നമുക്ക് റിസൾട്ട് നല്ലതായിട്ട് കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചതിനൊക്കെ അതൊക്കെ കൊണ്ട് അതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് വരച്ചു. ഡോഡോ എന്ന് പറയുന്ന ആ ഒരു സാധു പക്ഷിക്ക് നമ്മളൊരു ആദരാഞ്ജലികള് എന്താ പറയണ്ട, മനുഷ്യന്റെ ചെയ്തുകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രപഞ്ചത്തിന്റെ സന്താനത്തിന് പ്രകൃതിയുടെ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ വരയിലൂടെ ഒന്ന് ആദരിക്കല്ലേ. നമ്മൾ അങ്ങനെ വേണം. നമുക്ക് നമ്മൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ നന്മ ചിന്തിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ വലിയ അപകടമില്ലാതെ പ്രപഞ്ചം ഇന്ന് നിൽക്കുന്നത്. കുറെ പേര് ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് പറ്റും. ഇത് ഒന്നിനെയും ഇല്ലാതാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെ ദുഃഖത്തിന്റെ പലപ്പോഴും കാരണം ഇതൊക്കെ തന്നെയാണ്, അറിയോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രകൃതിയുടെ നന്മകളെ ഇല്ലാതാക്കും. ഓരോ രോഗ ദുരിതങ്ങളും അതുമൂലമുണ്ടാകുന്ന സങ്കടങ്ങളും പിന്നീട് പങ്കുവെക്കാൻ ആരും ഇല്ലാതാകുന്നു എന്നുള്ള വിഷമങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഉഴലുക. ഇതിനൊന്നൊരു ശാന്തി കിട്ടുന്നില്ല നമുക്ക്, കാര്യം ഇതൊക്കെ കൊണ്ടാണ്. പക്ഷെ കുറച്ച് നന്മകളിലേക്കൊക്കെ ഒന്ന് പൊയ്ക്കി നമുക്കൊരു സമാധാനം ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ഞാൻ പ്രകൃതിയിലാണ് എന്നതിലുപരി ഞാൻ പ്രകൃതി തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. കാര്യം ഇവിടെ സംഭവിക്കുന്നൊക്കെ എന്തു തന്നെയാണ്, കാരണം ഞാൻ ഈ പ്രപഞ്ചവും പ്രകൃതിയുമാണ്. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പരമാവധി ഡീറ്റെയിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ആ ഡീറ്റെയിലുകൾ വരയ്ക്കുന്നുണ്ട്. അതുപോലൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കേണ്ടത്. നമുക്കിതിന് ശേഷം ഒന്ന് ഫൈനൽ ചെയ്യാം. ഞാനിതൊക്കെ നിറയിസ് ചെയ്തിട്ട് ഫൈനൽ ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വരയ്ക്കാം കേട്ടോ. ഫൈനൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഉറപ്പില്ല ഇങ്ങനെ തന്നെ ആയിരുന്നു ഈ പക്ഷെ അതല്ലേ ഒരു സാങ്കല്പിക അതിന്റെ ഫോസിലുകളൊക്കെ വെച്ചിട്ട് ആയിരിക്കാം ഇങ്ങനെ ഒരു കണ്ടെത്തിയത്. കാര്യം ഇതിനെ കണ്ടവരാരുമില്ലല്ലോ. ഈ പോർച്ചുഗീസുകാർ കണ്ടതിന് ശേഷം ഒരു 100 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ഇല്ലാതായെന്നാണ് പറയുന്നത്. ഒട്ടും അവശേഷിപ്പിച്ചില്ല. അപ്പൊ അതോടുകൂടി ആ ഒരു മരം അതാണ് അത്ഭുതപ്പെടുന്നത് അല്ലെ. പ്രകൃതിക്ക് എത്രയും വലിയൊരു ഒരു ചങ്ങലയുണ്ട് പ്രകൃതി നമ്മളെ ചേർത്ത് നിർത്തുന്നു. ആ ചങ്ങല നമ്മൾ ഇല്ലാതാക്കുക. അവിടെ
ഇതുപോലെ ആയിരിക്കാം ഓരോ ഓരോ പ്രശ്നം പ്രപഞ്ചത്തിൽ വരുന്നത്. നമ്മൾ ഈ ബാലൻസ് ചെയ്യുന്നതിനൊക്കെ ഇല്ലാതാക്കുമ്പോൾ അതുപോലെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ നമ്മൾ അറിയുന്നില്ല അല്ലേ. എന്തോ പറയാം, നമ്മൾ ഈ കാലൊക്കെ ഇനി വരയ്ക്കുമ്പോൾ നമുക്കത് വളരെ പതുക്കെ. പിന്നെ നമ്മൾ ഇത് തന്നെ അതുപോലെ കോപ്പി ചെയ്യണമെന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ രീതിയിൽ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഈ വീരനൊക്കെ അങ്ങോട്ടും ഇവിടെ മാറ്റിയൊക്കെ വരയ്ക്കാം, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഇതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഇതിലായി റേസ് ചെയ്തിട്ടുണ്ടോ. അപ്പം സമയം ഒരുപാട് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കാതിരുന്നത്. ഇനി ഞാൻ ഫൈനൽ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു വന്നിട്ട് നമ്മൾ പെൻസിൽ എടുക്കാതെ വരയ്ക്കുക. ഫൈനൽ നമ്മൾ സ്കെച്ചിങ് ബ്ലോക്കിങ് എന്ന് പറയുന്നു. ബ്ലോക്ക് ചെയ്തിട്ട് സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം വരികൾ വരയ്ക്കാം, പക്ഷേ നമ്മൾ ഫൈനൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്തിട്ട് ഒറ്റ വരയ്ക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്കൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കാൻ കണ്ടു, ഒരുപാട് കറപ്പിക്കുന്നു. ഇവിടെയാണ് അവൻ്റെ കണ്ണ് വരിക. ഈ നിഷ്കളങ്കമായിട്ടായിരിക്കും അല്ലേ അവർ നമ്മളെ വിശ്വസിച്ചിരിക്കുന്നത്, മനുഷ്യരുടെ അടുത്തേക്ക് വന്നല്ലേ. ഒരു ഒരു പക്ഷേ സൗഹൃദത്തോടു കൂടി ഇഷ്ടത്തോടെ വന്നപ്പോഴാണ് നമ്മൾ ഒരു വേട്ടക്കാരൻ്റെ മനസ്സോടുകൂടി അവരെ വംശത്തെ തന്നെ തിന്നു തീർത്തു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരു വർഗത്തിനെയും വംശത്തിനെയും പോവുക പാടെ ഉന്മൂലം ചെയ്തപ്പോൾ ശരിക്കും എന്തൊരു ദ്രോഹമായി. നമ്മുടെ മനുഷ്യരറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളില്ലാതാക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാവുന്ന സമൂഹങ്ങളുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടും നമ്മുടെ എന്താ പറയുക അധികാരത്തിനും ആഗ്രഹങ്ങൾക്കും വിധേയരായിട്ടില്ലാതാകുന്ന ഒരുപാട് 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 ജീവവർഗങ്ങൾ മനുഷ്യനടക്കമുണ്ട്. എന്തിന് ഇത്രപ്പോഴും എനിക്ക് ജീവിക്കണം നിനക്കും, എനിക്ക് സന്തോഷിക്കണം ഒപ്പം നിനക്കും, എനിക്ക് ഉയരണം ഒപ്പം നിനക്കും എന്ന് നമ്മൾ നമ്മൾ പറയത്തില്ലേ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അയല് തഴപ്പതിനായിരി പ്രയത്നം നയമറിയും നേരം ആചരിച്ചു കഴിയണം ശ്രീനാഥഗുരു പറഞ്ഞതുപോലെ. ലോക സമസ്താസുഖനോ ഭവന്തു നമ്മുടെ ഭാരതത്തിന് മന്ത്രം പോലെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എല്ലാ സമസ്ത ലോകങ്ങളും സുഖമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചെയ്യേണ്ട ഇതാണ്. ഇപ്പം മാത്രമേ ഉള്ളൂ നമുക്കൊരു സന്തോഷം വരുന്നല്ലേ. നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരു പക്ഷിക്ക് വരെയാവും, ഒരു മരത്തിനും ഒരു ചെടിക്കും ഒരു പൂവിനും ആവും. അപ്പോൾ ഇന്ന് ഒരുപാട് സ്ട്രെസ്സുള്ള ആൾക്കാരുണ്ട്, ഒറ്റപ്പെട്ട അവസ്ഥ ഒക്കെ ഇതാണ്. നമ്മുടെ മനസ്സിൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ കൊണ്ട് നടക്കുന്ന പോലെ തീവ്ര വേദന ഒക്കെ അതൊന്ന് പേരൊഴിഞ്ഞാൽ തീരും. നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രകൃതി ഇങ്ങനെ ചേർത്ത് നിർത്തുക, പ്രകൃതിയോടൊപ്പം ജീവിക്കുക, പ്രകൃതിയെ അറിയുക. പ്രപഞ്ചത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാനാകുന്നത് പോലെ ഭൂഗിരിത്തോന്നിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ നമ്മളെ നെഞ്ചോട്, മേളിലോട്ട് ചാടിയും താഴോട്ട് പിടിക്കുന്നു പോരാൻ പറയും. അങ്ങനൊരു പ്രപഞ്ചമുണ്ട് നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കാൻ. ആ പ്രകൃതിയിലാവുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കാണുന്ന ദൈവങ്ങളൊക്കെ ഒക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചമാണ് അതിന്റെ അംശം തന്നെ. ഞാൻ ഒന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇല്ലായ്മകളും ഇല്ലായ്മ ചെയ്യാനുള്ള താല്പര്യങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോൾ എൻ്റെ ഈ ഒരു എളിയ വര ശ്രമവും കൂടി ഇത് കാണുന്ന ഒരു തലമുറയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെ ആവട്ടെ എന്നായിരിക്കും ഞാൻ കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ച് തന്നെ ഓരോന്നിനെയും കൊണ്ടുവന്ന് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് അപ്പം നിങ്ങളെ പഠിപ്പിച്ച് ചിത്രകലയെ പരിചയപ്പെടുത്തി പോവുക എന്നുള്ളതാണ്. ഇരുപതോ ഇരുപത്തഞ്ചോളം വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് ചിത്രകലാ ക്ലാസ്സുകൾ
motivation classroom ഒക്കെയായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഇപ്പോഴും ഈശ്വര പ്രപഞ്ചം തന്നിട്ടുള്ളതുകൊണ്ട് ഈ ചിത്ര സമർപ്പണം കൂടി ഈ ഡോഡോയുടെ അതിൻ്റെ ആത്മാവിന് നമ്മളൊരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ ഒരു വംശത്തിന് അതോടൊപ്പം തന്നെ ഇല്ലാതായിപ്പോയ കാൽവേരി അമേജർ എന്ന ഒരു മരത്തിന് ഒയിലി മാഷ് എഴുതിയതുപോലെ ഭൂമിക്ക് ചരമഗീതം എഴുതിയതുപോലെ നമുക്ക് പ്രകൃതിക്ക് നമ്മളാൽ നമ്മളെ വരുത്തി വെച്ച സങ്കടങ്ങൾക്ക് നമുക്ക് പ്രകൃതിയോട് മാപ്പ് പറയാം. ഞാൻ അങ്ങനെ അതിൽ പെടില്ല എന്ന് പറയാം. ഞാൻ ഒരിക്കലും ആവശ്യമില്ലാതൊന്നിനു വേണ്ടി തോന്നിക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ. നീ ഇത് കണ്ടോ, നിങ്ങളിത് ഇങ്ങനെ കാറടുത്തൊക്കെ ചെയ്യരുത്, പക്ഷെ വളരെ പതുക്കെ 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 നമ്മൾ. പിന്നെ ഇപ്പം കൂടെ ഒരു ഡാർക്ക്നെസ് വേണം, ചെറുതായിട്ടൊന്ന് ഹാക്ക് ചെയ്യേണ്ട ഇത് കണ്ടോ, ഈ വരയിങ്ങ് ഒരുപാട് ഡാർക്ക് വേണ്ട. ഇത് ശരിക്കും ചാർക്കോൾ പെൻസിലാണ് കേട്ടോ, ഞാനിങ്ങനെ പെൻസിൽ മാറി മാറിയിട്ട് വരയ്ക്കുകയാണ്. ഒരുപാട് ഡാർക്കിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാ കേട്ടോ, നമുക്ക് ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം വേണം. അപ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനുള്ള ഒരു സമയം ബുദ്ധിമുട്ടാണ്. ഞാൻ കാരണം വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടി വന്നുള്ള ഒരു 20-25 മിനിറ്റ്, അതുതന്നെ വളരെ കൂടുതൽ, അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഡീറ്റെയിലിങ്ങിലേക്ക് കൂടുതൽ പോകാത്ത, എന്നാലും ഇത് നിങ്ങൾ അറിയണമല്ലേ. അപ്പോ നമുക്ക് പ്രാർത്ഥിക്കാം. മൗറിഷ്യ ദ്വീപിന്റെ മൗന പഥങ്ങളിലെവിടേക്കൊക്കെ എപ്പോഴും പരസ്പരം പുറന്നു നിൽക്കുന്ന ഓർമ്മകളായിട്ട് നമ്മുടെ പ്രിയ ഡോഡോ പക്ഷി അവനെ അവന്റെ പ്രണയിച്ച് വളർന്ന കാൽവേരിയ മേജർ, അവർക്ക് ആ ഒരു ആത്മാവുണ്ടെങ്കിൽ അതൊരു പക്ഷേ പരസ്പരം പുണർന്നു നിൽക്കുന്നുണ്ടാവാം ഇനിയൊരു പുനർജ്ജലി കാത്ത്. ഒപ്പം തന്നെ നമ്മൾ മനുഷ്യർ നമ്മുടെ സഹജീവികൾ പ്രപഞ്ചത്തോട് അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള ക്രൂരതകൾക്ക് നമുക്ക് മാപ്പ് പറയാം മനസ്സുകൊണ്ട്. അപ്പോൾ ഡോഡോ എന്നൊരു പാപം പക്ഷിക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു സമർപ്പണവും ഒപ്പം ചിത്രകല നിങ്ങളിലേക്ക് ഈ ഒരു ചിത്രം വരയ്ക്കുന്ന രീതി എത്തിക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ്. നിങ്ങൾക്കെൻ്റെ ഈ ഒരു ചിത്രകല ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മുടെ കൂടെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു ചിത്രവുമായിട്ട് കാണാം. അപ്പം അതുവരേക്കും ചിത്രം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം. അടുത്ത ചിത്രവുമായിട്ട് കാണുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സുധീ.